അള്ളാഹുവിന്റെ റസൂൽ നേർക്കുനേരെ സ്വർഗത്തിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്ത സഹാബാക്കിറാം ആ സഹാബാക്കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് ഫാറൂഖിനെ തള്ളിപ്പറഞ്ഞു, മക്കയും തള്ളിപ്പറഞ്ഞു, മുഹദീ ശേഖനെയും തള്ളിപ്പറഞ്ഞു. ആരെയൊക്കെ വായിക്കാൻ കഴിയും? അങ്ങനെ ലോകത്ത് കഴിഞ്ഞ മുഴുവൻ മഹാന്മാരെയും തള്ളിപ്പറഞ്ഞിട്ട് ഹബീബാനിബിത്തള മക്ബറയിൽ ചെന്നുകൊണ്ട് നേർക്ക് നേരെ സഹായം ചോദിച്ച അബു ഹനീഫ് ഇമാമിനെ തള്ളിക്കളഞ്ഞു, ഷാഫി ഇമാമിനെ തള്ളിക്കളഞ്ഞു, ഇഫായി ശേഖനെ തള്ളിക്കളഞ്ഞു, സകല മഹാന്മാരെയും തള്ളിക്കളഞ്ഞത് കൊണ്ട് തന്നെ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ്, ഞങ്ങളുടെ ലക്ഷ്യം നിന്റെ ലിഖാണ്, ആ ലിഖാ കിട്ടണമെങ്കിൽ നീ ശരിക്കും അടുപ്പിച്ച നബിതങ്ങളുണ്ട്, നബിതങ്ങളെ പഠിച്ച ഉൽ ഫാറൂഖ് ഉണ്ട്, ഉൽ ഫാറൂഖിനെ കണ്ടുപഠിച്ച മുത്തബീസ് ഇബ്നു ഉമർ ഉണ്ട്, ഇബ്നു ഉമറിനെ കണ്ടുപഠിച്ച നാഫി റളിയല്ലാഹു തആലാ അൻഹു ഉണ്ട്, നാഫിയെ കണ്ടുപഠിച്ച മാലിക് ഇമാം ഉണ്ട്, മാലിക്കിനെ കണ്ടുപഠിച്ച ഷാഫി ഇമാം ഉണ്ട്, അവിടത്തെ കണ്ടുപഠിച്ച റബീഉൽ മുറാദി ഉണ്ട്. അങ്ങനെ ഇമാം ഹറമൈനിയിലൂടെ വന്നോ പൊന്നാൽ മഖ്തൂമാർ വരെ ഇസ്ലാമിന്റെ സുന്ദര രൂപം കർമ്മരേഖ ഞങ്ങൾക്ക് വരച്ചു കാണിച്ചിട്ടുണ്ട്. മഖ്തൂമിന്റെ വഴക്കത്തിരുന്ന് ഓതിപ്പഠിച്ച മമ്മിക്കുട്ടിക്കാതെയും വെളിങ്കോടുമെടുക്കാതെയും തന്റെ ശിഷ്യന്മാർക്ക് നേർക്ക് നേരേൽപ്പിച്ചു കൊടുത്തില്ലേ ഔ കോയം സേർ പരപ്പനങ്ങാടിക്ക്? അദ്ദേഹമല്ലേ കൈമാറിയത് ബഹുമാനപ്പെട്ട ലക്ഷ്മൺ താനൂരിന്? അദ്ദേഹമല്ലേ കൈമാറിക്കൊടുത്തത് ആശയം ബഹുമാനപ്പെട്ട യൂസുഫ് സൊലഫരിക്ക്? അദ്ദേഹത്തിൽ നിന്നല്ലേ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇസ്ലാം പഠിച്ചത്? ആ അബ്ദുറഹ്മാൻ ഉസ്താദിൽ നിന്നിരുന്നോടി പഠിച്ച ആശയമല്ലേ ഷെയ്ഖുൽ ഹദീസ് നെല്ല് കുതുസ്താദ് പഠിപ്പിച്ചത്? ആ ഷെയ്ഖുൽ ഹദീസ് നെല്ല് കുതുസ്താദ് ശിഷ്യനെന്ന രീതിയിൽ ഉസ്താദ് പഠിപ്പിച്ച ആശയങ്ങളല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? ഇതുപോലെ പരമ്പര മുറിയാത്ത കണക്ഷനുള്ളൊരാശയം പറയാൻ ഇത് മുഴുവനും മാറ്റിപ്പറയുന്ന ശിർക്കാക്കുന്ന വിധേയത്താക്കുന്ന മുജാഹിദിന് കഴിയില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല, സംഗീത പ്രഖ്യാപനം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്താർത്ഥങ്ക ഞാൻ ആ ചങ്ങനെ പൊട്ടിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് കഴിയില്ല. പിന്നെയോ ഹിന്ദൈരുദാവത്തിന്റെ ഉദ്ദേശം ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടില്ല. ലോക സമുചിത്തകെ തയ്യാറിക്കെ സലാത്തകെ ഇത് നിസ്കരിപ്പിക്കാനുള്ള ടീമാണെന്നാണ് ലോകം മനസ്സിലാക്കിയത്. മേക്കസം പേക്കൗത്താഹു ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഹർഗിജ് തയ്യാറിക്കെ സലാത്ത് നഹി ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടി അല്ല എന്ന് അദ്ദേഹം പറയുന്നത്. പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഒരു പുതിയ ടീമിനെ വളർത്തിയെടുക്കുക, എന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ഉണ്ടാക്കിയ അംഗം തലയും അത് കരസ്ഥമാക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ സ്വർഗത്തിലെത്തണോ, ചെറുപ്പക്കാരെ ഹൗമുൽ കൗസർ കുടിക്കണോ, സുഖലോക സ്വർഗം പ്രാപിക്കണോ, പടച്ച റബ്ബിന്റെ ലിഖാ വേണോ? وكل خير في اتباع من سلف وكل شد في ابتداع من خلف പൂർവസൂരികളാകുന്ന മഹാരഥന്മാർ കാണിച്ചു തന്ന വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മുറകളിലൂടെ മുന്നോട്ട് നടന്നോ ബാക്കിയെല്ലാം പെടുമോ? റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് തരട്ടെ.